പുരുഷന്മാരിൽ ഏകദേശം 50% ആൾക്കാരും ഫേസ് ചെയ്യുന്ന മർമ്മപ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. പക്ഷേ 50% ആണുങ്ങൾ ഇത് സഫർ ചെയ്യുന്നുണ്ടെങ്കിലും 50% പേര് മാത്രമേ ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇത് തേടാറുള്ളൂ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് അവർ പോകാറുള്ളൂ. അത്രയും സീക്രട്ടായ ആൾക്കാർ കൊണ്ടെടുക്കുകയും ഒരുപാട് വിഷമിക്കുകയും ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടീഷനാണിത്. ലൈംഗിക പ്രശ്നങ്ങൾ, മെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. പലപ്പോഴും ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ആണത്വത്തെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണല്. അയാളുടെ ആണത്വത്തിലാണ്, അപ്പം അത് പുറത്തറിഞ്ഞാൽ എന്തോ ഒരു വിഷമമുള്ള പോലെയാണ്. ഇതെല്ലാവരോടും പറയണം എന്നല്ല, ഇതൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ട്ണറോട് പോലും ഇത് പറയൂല. പാർട്ട്ണറുകളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പലരും ക്ലിനിക്കിലെത്ത ഭാര്യമാരെ നിർബന്ധിച്ചിട്ട് ഇങ്ങനൊന്ന് പോയി നോക്കൂ, സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിടുന്നവരാണ്. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെയാണ് നമ്മുടെ അടുത്ത് ക്ലിനിക്കിലെത്തുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമാണ്. അതല്ലെങ്കിൽ അയാൾ ചെറുപ്പകാലത്ത് ചെയ്ത ചില തെറ്റുകൾ എന്ന് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ചെയ്യൽ, അത്തരം സംഗതി മൂലമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഇയാൾ സ്വയം ചിന്തിക്കുകയും ഇനി അതിൽ നിന്നൊരു പരിഹാരമില്ലാന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവർ ട്രീറ്റ്മെൻറ്റ് പോകാൻ തന്നെ മടിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. ഇത് അത്തരം സംഗതികളെയല്ല, പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, രണ്ടാമത്തെ പ്രിമിറ്റീവ് ജാക്കുലേഷൻ, ബലക്കുറവും പെട്ടെന്ന് ശുക്ലം പോകുന്നൊരവസ്ഥ, ശീഘ്രസ്കനുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ബലക്കുറവ് എന്ന് പറയുമ്പോൾ സാധാരണത്തിൽ അത് പറയാറ് എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പറായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ലൈംഗിക അവയം നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്, ഉദ്ധരിച്ച് നിൽക്കാണ്ടിരിക്കുന്നതിനാണെന്ന് പറയാം. ചില ആൾക്കാരിൽ അത് ഇൻ ദി ബിഗിനിങ്, ഇപ്പോൾ ലൈംഗിക ബന്ധം തുടങ്ങുമ്പോഴേ തന്നെ ഇത് ഉദ്ധരിച്ച് നിൽക്കില്ല. ചിലരിൽ ഇത് ആദ്യം ഉദ്ധരിക്കുകയും ഓർഗാസത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബലത്തിൽ നിൽക്കുന്ന ലൈംഗികാവയവം ചുരുങ്ങിപ്പോവുകയും ചെയ്യും. ഈ രണ്ട് അവസ്ഥയാണ് ഇത് പൊതുവെ ഉണ്ടാവല്. രണ്ട് ടൈപ്പാണ് ഇതിലുള്ളത്. ഒന്ന് ലൈഫ് ലോങ് പി എന്ന് പറയും, രണ്ടാമത്തെ അക്വേർഡ് പി. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫ്രം ദി ബിഗിനിങ്, ജീവിതകാലം മുഴുവൻ അയാൾ അങ്ങനെ തന്നെയാണ്, ബലത്തിൽ ഒരു സമയത്ത് നിന്നിട്ടുണ്ടാവില്ല. അക്വേർഡ് ആകുമ്പോൾ ഒരു സമയത്ത് നല്ല രീതിയിൽ അത് വർക്കാവുകയും കുറച്ച് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചില ഏജിലെത്തുമ്പോൾ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഈ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഭർത്താക്കന്മാരിൽ ശരിക്കും ഇതൊരു ഡിപ്രഷൻ അവസ്ഥ ഉണ്ടാക്കും ഈ ഒരു ബലക്കുറവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണത്വമാണല്ലോ, ഇതാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുകയും ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞാൽ ഞാനൊരു ആണല്ല, ഇത് നമ്മൾ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും. ഇത് ഇവൻച്വലി ഡിപ്രഷനിലേക്ക് എത്തും, റിക്കറൻറ്റ് ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് വരെയൊക്കെ പോകും. ആൾക്കാരോട് സംസാരിക്കാത്ത അവസ്ഥ, മിണ്ടാൻ ഉള്ളൊരു വിഷമം, ഒരു അപകർഷതാബോധം, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം ഇതിൽ നിന്നല്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ചില ആൾക്കാരിൽ പെട്ടെന്ന് ഒരു ദിവസം ഇതിങ്ങനെ സംഭവിക്കും. ഇപ്പം ഇറക്ഷൻ ബലക്കുറവ് വരികയും എന്തോ സംഭവിച്ച പോലെ അതിഭീകരമായ ടെൻഷൻ അവസ്ഥ നമ്മൾ ക്ലിനിക്കിൽ വരിക. ഫസ്റ്റ് ഡോക്ടർ ആകെ ഇനിയൊന്നുമില്ല, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, വൈഫ് വളരെ ചെറുപ്പമാണ്, ഞാൻ എന്താണ് ചെയ്യുക, ഒരു ഭയങ്കര വെപ്രാളത്തിൽ അവർ സംസാരിക്കുക, എന്തോ നഷ്ടപ്പെട്ട പോലെ. അപ്പം ഞാൻ വളരെ കാമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു വിത്തിൻ 1 വീക്ക് അത് പ്രോപ്പറായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു 1 വീക്ക് ഇവർ അനുഭവിച്ച് തീർക്കുന്ന ടെൻഷൻസ് ചില്ലറൊന്നും ആവില്ല. പല കാരണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സംഭവിക്കാൻ. പലപ്പോഴും കല്യാണം കഴിഞ്ഞ ആദ്യ കുറച്ച് നാളുകളിലൊക്കെ അത് വളരെ വിഷമമായിട്ട് വരലുണ്ട്. 90% ആൾക്കാരിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൺപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ റയർ ആൾക്കാരിൽ ഉണ്ടാവില്ലുള്ളൂ. കല്യാണം കഴിഞ്ഞുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവും, വൈഫ് വീട്ടിലെത്താണ്, ആദ്യമായിട്ട് അത്തരം ഒരു സ്ത്രീയുമായിട്ട് ആ രീതിയിൽ നമ്മൾ ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഉത്കണ്ഠ ഉണ്ടാവും, എന്താവും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ, അത് ഇവൻച്വലി പെർഫോമൻസ് ആക്സെറ്റിലേക്ക് നീങ്ങും, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ, എന്തായിപ്പോവും. സ്വാഭാവികമായിട്ടും ആ ഒരു ടെൻഷനും ഈ ആങ്സൈറ്റിയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കും. അതുപോലെ പാർട്ണറും ആ രീതിയിലാണ്. അപ്പോൾ ഭാര്യയാണെങ്കിലും ആ ഒരു ടെൻഷനിലാണ് അവിടെ വരുന്നത്. അപ്പോൾ ഭാര്യയുടെ അത്ര സുഖകരമില്ലാത്ത മുഖം കാണുമ്പോഴും, എന്ന് വെച്ചാൽ ടെൻഷനായിട്ടുള്ള ഫേസ് കാണുമ്പോഴും, ആ രീതിയിലൊക്കെ സംസാരമൊക്കെ കാണുമ്പോഴൊക്കെ വീണ്ടും ടെൻഷൻസ് കൂടും. സ്വാഭാവികമായിട്ടും അത് ബലക്കുറവിലേക്ക് നയിക്കും. ആ ബലക്കുറവ് ഫസ്റ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ആദ്യ കുറച്ച് കാലത്ത് സംഭവിക്കുന്ന ബലക്കുറവ് വീണ്ടും ഇവരിൽ ടെൻഷൻസ് ഉണ്ടാക്കും. ഇനി എന്ത് ചെയ്യണം, കുറേ കഴിയുമ്പോൾ ഭാര്യയും ചോദിക്കാൻ തുടങ്ങും എന്ത് പറ്റി. യഥാർത്ഥത്തിൽ സ്ത്രീകളിലൊരു കണ്ടീഷനുണ്ട്, വജീനിസംസ് എന്ന് പറയും. Lifestyle habits, smoking, alcohol. That's why we have to do this. That's why we have to do anxiety or excitement. Psychological issues. Psychiatric drugs are very important. I ആദ്യം പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഉടനെ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗിന് വിധേയനാവുകയും അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കൺസൾട്ടേഷനെ കൂടെ ഡോക്ടറെ കാണിക്കുന്നതിന് കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് മരുന്നിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യണം ബ്ലഡ് അങ്ങോട്ട് റഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിംഗം ഉദിച്ചു നിൽക്കുന്നത് അത് സ്പോഞ്ച് പോലത്തെ അവയവമാണ് അതിലേക്ക് അറകളിലേക്ക് ബ്ലഡ് എത്തുമ്പോഴാണ് ഇത് പ്രോപ്പർ ആയിട്ട് ഉദിച്ചു നിൽക്കുക Abum a circulation increase regularly exercise. Regularly exercise Yanubum, I shall unjust the Sangu Napataji Minton Nati Virkan exercise Chiana and another. Moon literally a 2 glass of egg, vellum, pudican chilamaka, rumbadam, avocado, challenge nutsical, oyster, portal fish, Sangadaka, food, Ulpertia, Valadan now. Smoke in a smoke quittia. Smoking a padipa and Nurtaga and the process of smoking Lilana. Smoking is a very good thing. Smoking is a very good thing. Alcohol is a very good thing. That's why alcohol is a very good thing. Testosterone is a very good thing. Estrogen is a very good thing. Erectile dysfunction is a I never remember Veshman that said, so I got a language in our country. By the enemy personal and Naku. By the Gorsina language activity, kind of Athamer Sangayard in the Kitanilla. Adon by the limb dying ever thin down. Would Kalanaka in your couple and Allah Rasaramai, a big kind of Sangadi Missam of the Latin Badicum. Nalur Langada, Valeria Sandosheramai, Dampate, when the Telegan Iconopre. Namely, Chuma Hagata, then oxytocin and the hormone release some rendibidu, other Bandangala Redaco. That's why we have to do this. Oxytocin release is this relationship is a problem. By the way, mind is very important. Peaceful mind is very important. Autonomous cerebral is controlled. We can handle it in the pole, we can handle it. That's why we have a peaceful present mind situation. We can our partner is a അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് തീർക്കണം രണ്ടാമത്തെ കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ വേണം ഞാൻ എപ്പോഴും പറയുന്നതാണ് അവരോട് ആവശ്യത്തിന് മാത്രം ഭർത്താവ് ഫോൺ വിളിക്കുന്നു ഭാര്യ ഭർത്താവ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ സപ്പോർട്ടീവായിട്ട് കേട്ടുകൊടുക്കില്ല എനിക്ക് വേറൊന്നും പറയാനില്ലേ ഈ കുശുമ്പനെ പറയാനുള്ളൂ അവർക്ക് അത്രയും സില്ലി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ നമുക്കത് കേട്ടുകൊടുക്കാനോ സാധാരണ ഒരു സൈക്കോളജിക്കൽ കാര്യമായിട്ട് പറയാറുണ്ട് One three, 10000 വാക്കുകളാണ് ആവറേജ് ഒരു ദിവസം സംസാരിക്കേണ്ടത്. അങ്ങി അങ്ങനെ സംസാരിക്കും. പുരുഷന് പക്ഷേ 5000 സംസാരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണുങ്ങളുടെ കേസിൽ അവരുടെ വർക്ക് കഴിഞ്ഞ് ഈ 5000 എന്നത് 7000 ഒക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തുക. അപ്പോഴേക്കും ഭാര്യയുടെ സംസാരം തുടങ്ങുക. ഭാര്യയുടെ ഈ 10000 ൽ 1000 ചിലവായിട്ടുണ്ടാവുള്ളൂ. ബാക്കി 9,000 ബാക്കിയാണ്. അപ്പോൾ ഇവർ സംസാരിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് നമ്മൾ മൈനസിലാണ് ഓടുന്നത്. അപ്പോൾ ഇതെന്തിലേക്ക് നയിക്കും? കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കും. ഇത് പൊതുവേ ആണുങ്ങളിൽ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കും. അപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻസ് കുറയും. സ്വാഭാവികമായിട്ട് അത് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭാര്യ ചെയ്യാണ്ട് വരും. അതിലൊന്നിൻ്റെ ഇൻറ്റിമസി ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൃഢമാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുള്ളൂ. ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഭർത്താവിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ഉദ്ധരിച്ച് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അങ്ങനെ കുറവുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് അത് പെയിൻഫുൾ അവസ്ഥയുണ്ടാവും. ഡിസ്പെരൂനിയ എന്ന അവസ്ഥയിലേക്ക് എത്തും. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലൂബ്രിക്കേഷൻസ് ഇല്ലാണ്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈംഗികത്തിലേക്ക് നിൽക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ഇത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം എന്നർത്ഥം. സമയത്ത് ഇത് സംസാരിക്കണം, ഭാര്യയോട് സംസാരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ, എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് സൈക്കോളജിക്കലാണ് ഇഷ്യൂ. ഇങ്ങനെ നിങ്ങൾ ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് അവർ ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങും. നമുക്കൊരു കെയർ തരും, ഒരു സപ്പോർട്ട് തരും. അതൊരു ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടും അല്ലേ. അപ്പം നമുക്കും ഇതിൽ നിന്നൊന്ന് ഒന്ന് പുറത്തേക്കാനുള്ള ഒരു അവസരം തരും. ഇനി മാത്രമല്ല, ധൈര്യമായിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ, കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തരും. അപ്പം ഇതിൻ്റെ ബേസിക് സംഗതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്നർത്ഥം. പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ലൈംഗിക പ്രശ്നമാണ് പ്രിമച്യൂർ ഇജാക്കുലേഷൻ, ഷേഗസ്കലനം എന്ന് പറയും. പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് പോവുക. അതിനൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഡെഫിനേഷൻ്റെ ഭയങ്കര രസകരമായ ഡെഫിനേഷൻസാണ്. ICD 10, അതായത് ഈ അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ് ICD എന്നൊക്കെ പറയുന്നത്. ICD 10 അതിൽ പറയുന്നത് 15 സെക്കൻഡ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അതിനും താഴെയാണെങ്കിൽ 15 സെക്കൻഡിലും താഴെയാണെങ്കിലാണ് പ്രിമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷനിൽ 1 മിനിറ്റ് പ്രോപ്പറായിട്ട് ഒരാണിന് 1 മിനിറ്റിലധികം പെനിട്രേറ്റഡ് സെക്സ് ചെയ്യുമ്പോഴേക്ക് ശുക്ലം പോകുന്നുണ്ടെങ്കിൽ അതാണ് പ്രിമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നുണ്ട്. ഷേഗസ്കലനം പെട്ടെന്ന് തീർന്നു പോവാം. ഞാൻ സാധാരണ പറയില്ല, അതല്ല ഇവിടെ പ്രശ്നം. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളതാണ് പോയിന്റ്. ആ ലൈംഗിക ബന്ധത്തിൽ രണ്ടു പേർക്കും ഓർഗാസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് എത്തിയിട്ടുണ്ട്, ഒരുപാട് സമയം ഒന്നും കിട്ടിയില്ല, നോ പ്രോബ്ലം. പക്ഷേ പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അത് ഭാര്യയുടെ തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രിമച്യൂർ ഇജാക്കുലേഷൻ പറയും, ഷേഗസ്കലനം എന്നൊക്കെ പറയും. ഒരുപാട് സമയം ഇതിൽ സെക്സിൽ ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതേ അല്ല തീം. ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന കപ്പിൾസിനോട് പറയും, ഇതൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു സംഗതിയല്ല, ഒരു ഗെയിമല്ല. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഒരുപാട് സമയം പെർഫോം, അതേ അല്ല ഈ സംഗതി. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക, അറ്റ് ദി എൻഡ് രണ്ടുപേരും ഹാപ്പിയാണ്, അതാണ് ഇതിൽ പോയിന്റ്. ഈ ഹാപ്പി ആവാൻ വേണ്ട ഒരു ഘടകമാണ് ഓർഗാസം. അത് സ്ത്രീക്കും കിട്ടണം, പുരുഷനും കിട്ടണം. പുരുഷന് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഫീലിങ്സാണ്, സ്ത്രീക്കാണ് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല. അവരോട് ചോദിക്കണം, ഓർഗാസിലേക്ക് എത്താൻ പറ്റില്ലേ, അതവരോട് ചോദിക്കണം. ആരും പലപ്പോഴും ഇവിടെ വരുന്ന എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ആരും ഇത് ചോദിക്കാറില്ല. അവർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടോ. ചോദിച്ചാലല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഇത്തരം ഒരു സോഷ്യൽ മീഡിയ നമുക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഈ പ്രിമച്യൂർ ഇജാക്കുലേഷനും അതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷമങ്ങൾ അതിലേക്ക് നയിക്കും. ആങ്സൈറ്റി അതിലേക്ക് വിഷമങ്ങളുണ്ടാക്കും. ആദ്യ കാലത്തെ കല്യാണം കഴിഞ്ഞ കപ്പിൾസിലൊക്കെ, ന്യൂലി മാരിഡ് കപ്പിൾസിലൊക്കെ ഈ ആങ്സൈറ്റിയാണ് മിക്കവാറും വിഷമങ്ങളുണ്ടാക്കൽ. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കൈയും കാലും ഹാൻഡിൽ ചെയ്യുന്ന പോലെ എത്ര സമയം അങ്ങനെയൊന്നും നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഓട്ടോണോമസ് നെർവുകളാണ്. ഒരു പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നു എന്നത് ഒരിക്കലും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമേ അല്ല. ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവർക്ക് അത് കൺട്രോൾ കിട്ടാഞ്ഞിട്ടാണ്. അത് മാത്രമല്ല, അത് അവരുടെ ഫിസിക്കൽ സംഗതിയുമായി ബന്ധപ്പെട്ടല്ല, അവരുടെ ആണത്വമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിലെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടോ അല്ല. അത് ആ തെറ്റിദ്ധാരണയൊക്കെ ദയവേത് സ്ത്രീകളും പുരുഷനും മാറ്റണം. പലപ്പോഴും ഇതെന്തോ ഒരു പ്രശ്നമാണ്, എനിക്കതിന് പറ്റുന്നില്ല, എൻ്റെ ആണത്വപരമായിട്ടുള്ള എന്തോ ഒരു സംഗതികളുണ്ട്. പിന്നെ അത്തരം ചിന്തകളാണ് പലപ്പോഴും ഇവരെ ക്ലിനിക്കിലേക്ക് പോകാൻ ഒരു ഹെൽപ്പ് തരാനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. അതിൽ നിന്നൊക്കെ പിന്മാറാനുള്ളൊരു കാരണം ഇതാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല, നിങ്ങളുടെ ഇടയിൽ എന്തോ പോരായ്മയല്ല. പിന്നെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്ക് ഇത്തരം ഒരു സംഗതിയിൽ പറയാൻ കഴിയില്ല. അത് പരിഹരിക്കാനായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതൊക്കെ അതിൻ്റെ പരിഹാരങ്ങളുണ്ട്, മരുന്നുകളുണ്ട്. ഹോമിയോപ്പതിയുടെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ആ മരുന്നിൻ്റെ കൂടെ തന്നെ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം എപ്പോഴും ഈ കൺസൾട്ടേഷൻ ഊന്നി പറയാൻ കാര്യം. നിങ്ങൾ തൊട്ടടുത്തൊരു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റിനെ പോയി കാണണം. അവരുടെ ഒരു കൗൺസിലിംഗ് സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. അതിലൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് ഫാൾട്ട് പറ്റിയത്, എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടായത്, അതൊക്കെ തിരുത്താൻ പറ്റും. പിന്നെ സപ്പോർട്ടീവായിട്ട് കുറച്ച് മെഡിസിൻസും ചില കേസിലൊക്കെ ചില സപ്ലിമെൻസുകളും ചില മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അമിതവണ്ണം, ഹൈപ്പർ തൈറോയിഡിസം, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഹോർമോണൽ ഇഷ്യൂസൊക്കെ പെരുമച്ച ചാക്രേഷൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഗിൽറ്റി ഫീലിംഗ്, ഈ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഫീലിങ്സ് അതും ഇതിലേക്ക് നയിക്കലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ സംഗതി എന്താ വെച്ചാൽ അവർ മിക്ക കേസുകൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ വാട്സപ്പ് വഴി ചോദിക്കും, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരുപാട് ചെയ്തിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ അവർ പറയലുണ്ട്. ഒരിക്കലും അതും ഇതായിട്ട് കണക്റ്റഡേ അല്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കരുത്. അതൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന സംഗതിയാണ്. ഈ നല്ല രീതി നല്ല സംഗതി എന്നൊക്കെ ഞാൻ പറയാൻ കാര്യം അങ്ങനെയൊക്കെ ഇതിൽ പറയാൻ പറ്റുള്ളൂ, ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, പ്രിമച്വർ ജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വരുമ്പം ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ട്, കെഗൽ എക്സസൈസ് ഉണ്ട്. അപ്പം ബിഹേവിയർ തെറാപ്പിയിൽ വരുന്നത് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ സ്ക്വീസ് മെത്തേഡ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും, നമുക്കത് ഓരോ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് മെയിൻ പ്ലേ വരുന്ന ഓർഗാസ്റ്റിലാണ്. പ്രിമച്വർ ജാക്കുലേഷൻ ഹസ്ബൻഡ് ഉണ്ട് എന്നതിനേക്കാളും പ്രശ്നം ഇത് വൈഫ് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളതാണ്, അവർക്ക് ഓർഗാസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഓർഗാസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇത് നല്ലൊരു ശതമാനം വരെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസൊക്കെ ഒരുപാട് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പിടിക്കുന്നൊരു മസിൽ, മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ പിടിക്കൂലേ, മൂത്രം ഹോൾഡ് ചെയ്യൂലേ, അപ്പോൾ കുറച്ച് മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മസിൽസ് ടൈറ്റായി തന്നെ ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്ന് റിലീസ് ചെയ്യുക. അതിന് 10-20 തവണ 2 നേരത്തായിട്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ പെൽവിക് ഫ്ലോർ കുറച്ചുകൂടി സ്ട്രെങ്തൻ വെക്കും. അതും ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലും നല്ലതാണ്, പ്രിമച്വർ ജാക്കുലേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പിന്നെ ബലക്കുറവിൽ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ വളരെ കാമായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം. അതിനൊക്കെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻ്റ് കാണുക, മെഡിസിൻസും കഴിക്കാം. മെഡിസിൻസ് സപ്പോർട്ടീവായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല എഫക്റ്റ് ഉണ്ടാക്കും. ലൈംഗികപരമായിട്ടുള്ള ഏത് പ്രശ്നത്തിലും ബേസിക്കായിട്ട് ചെയ്യേണ്ട, നിങ്ങൾ പ്രാക്ടീസ്, നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. ചില കേസിലൊക്കെ നമുക്ക് സങ്കടം, ക്ലിനിക്കിൽ വരുമ്പം ഭാര്യ പറയും ഇയാളെ കൊണ്ട് പറ്റില്ല ഡോക്ടറെ, ഇയാളെ കൊണ്ട് അതിനാവൂല, അങ്ങനെയൊക്കെ കേൾക്കുമ്പം ആ ഹസ്ബൻഡിനാണ് ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. ചില ഭർത്താക്കന്മാർ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. ചിലതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അതിനൊക്കെയൊരു പരിധിയുണ്ട്. അപ്പം ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക. കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും അവരുടെ കോൺഫിഡൻസ് ഡൗൺ ആവില്ലേ, സ്വാഭാവികമായിട്ടും ഈ കോൺഫിഡൻസ് ലെവലും മെൻ്റൽ സ്ട്രെങ്ത്തുമാണ് ഇതിൽ മെയിൻ പാർട്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പണിയാണ്. മാത്രമല്ല അത്തരം കുറ്റപ്പെടുത്തലുകൾ മൊത്തത്തിൽ സെക്ഷൽ ഫങ്ഷൻസ് തന്നെ കുറയ്ക്കും, താല്പര്യം കുറയ്ക്കും. ഇറോസൽ എന്നൊരു സ്റ്റേജ് ഉണ്ട്, ഇപ്പോൾ താല്പര്യം ജനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഡിസയറൊക്കെ ഉണ്ട്, ആ ഡിസയറിൻ്റെ തന്നെ ഭാഗത്തേക്ക് അവരെത്തൂല. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, സപ്പോർട്ടീവായിട്ട് നിൽക്കുക, കൺസൾട്ടേഷൻ എടുക്കുക, പരിഹാരമുണ്ട്. പുരുഷന്മാർ തന്നെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും ഒത്തിരി കേസസ് വരുന്നുണ്ട്. പിന്നെ ഡിലേഡ് ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയും, ഓർഗാസിലേക്ക് എത്താത്ത അവസ്ഥ, എത്രയായാലും ശുക്ലം പോകാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ റെയറാണ്, ക്ലിനിക്കിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ജനറ്റിക്കായിട്ടുള്ള ചില അസുഖങ്ങൾ, ജനിതകരമായിട്ടുള്ള ചില അസുഖങ്ങൾ ഈ വിഷമങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ കേസസ് എടുക്കുമ്പം ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരാണിന് ആണിനോടാണ് താല്പര്യം, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ, അതൊക്കെ ശരിക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ്, അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഹോമോസെക്ഷാലിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു കല്യാണം ശരിക്കും അതിൻ്റെ കോർ എലമെൻറ്റ് ലൈംഗികതയാണ്. അപ്പം നിങ്ങൾക്ക് ഭർത്താവിന് ആണുങ്ങളോടാണ് താല്പര്യമെങ്കിൽ, വൈഫിനോട് താല്പര്യം തോന്നില്ലെങ്കിൽ, ഒരു പെണ്ണിനോട് തോന്നില്ലെങ്കിൽ അതവിടെ വർക്കൗട്ട് ആവില്ല. അങ്ങനെ നിങ്ങൾ നേരത്തെ തിരിച്ചിട്ടാണെങ്കിൽ ഒരു വിവാഹത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. അതിങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൂടാ. I was able to get a little bit of a pretty much ejaculation of the erectile dysfunction like a night check. Okay, but other can be easily treatment and then the character. Ithaca, what are the commented on Pushamal Prashangapum? Make a sumption and negative video comment DM, other than the WhatsApp number, other than text tacky to Chuka, text tacky to the other, other than reply and Sad the Guru. Voice among what Kakambati Colonilla. Number reply to you. Whatever the lady some side came, communicated, see him. നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുകയും അതിനും സാധ്യമായില്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യാം. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഈ പ്രിമിറ്റീവ് ജാക്കുലേഷനും ശരീരസ്കലനത്തിനും ബലക്രോമിനൊക്കെ ഉണ്ട്. വളരെ എഫക്റ്റീവ് ആണ്, സൈഡ് എഫക്ട്സും ഇല്ല. സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടാൽ മതി. അതിനു മുൻപ് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് നടത്താം. ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് കൂടി അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.